നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വയം മനസ്സിലാക്കി വരുന്നവർ വരട്ടെ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവക്ക് നമ്മളെക്കാളും നല്ല ബുദ്ധിയുണ്ട് സൂര്യ. അല്ലെങ്കിൽ അംബാലി ആന്റിയോടൊപ്പം ആ വീട്ടിൽ കഴിയാനുള്ള ധൈര്യം അവൾ കാണിക്കോ? എന്തായാലും അഭി വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അല്ലാതെ ഭാമയും കുഞ്ഞും ആ വീട്ടിൽ എത്രത്തോളം സേഫാണെന്ന് പറയാൻ പറ്റില്ല. എനിക്കും അതാ പേടി. ആന്റി ഇനി ഭാമയുടെ കാര്യം ഓർത്ത് ബി പി കൂട്ടണ്ട, ഭാമ വരും, ആന്റി നോക്കിക്കോ. എല്ലാം ശരിയാവും അമ്മ, അമ്മ ധൈര്യമായിട്ടിരിക്ക. അയ്യോ, തിരക്കിനിടയിൽ നിന്റെ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. മക്കൾക്ക് ഇപ്പൊ എന്തെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടോ? ഇല്ലമ്മ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബുദ്ധിമുട്ട് എന്റെ സഹോദരങ്ങളെ കൊണ്ടേ ഉള്ളൂ, അതും ഈശ്വര അനുഗ്രഹം കൊണ്ട് സോൾവ് ആയില്ലേ. ഇനി എന്നാ മോക്ക് ചെക്കപ്പിന് പോകേണ്ടത്? ബുധനാഴ്ച അമ്മ. അമ്മയും കൂടെ വരുന്നോ? ഞാൻ വന്ന് വിളിക്കാം. ആ വരാ മക്കളെ, നിന്റെ കാര്യത്തിനല്ലാതെ ഞാൻ വേറെ ആരുടെ കാര്യത്തിനാ പോകേണ്ടത്? എന്നാ പിന്നെ ചെല്ലട്ടെ, ആന്റി വിഷമിക്കുന്നുണ്ടാവും. ശരി മക്കളെ, ജയയും അച്ഛനെയും മാനസിയും ഒക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. പോട്ടെ, ആരോഗ്യം ശ്രദ്ധിക്കണം. അമ്മൂമ്മയുടെ മുത്തിനുമ്മ. പോട്ടെ, ശരി, സൂക്ഷിക്കണം കേട്ടോ. ഒറ്റക്കല്ലോ ജയ പോയെ, സൂര്യൻ കൂടിയില്ലേ? നീ ഒന്ന് സമാധാനപ്പെട. ദേവേട്ട, ഭാവന വളരെ സൂക്ഷിക്കേണ്ട സമയം ഇത്. മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണ്ട സമയം. പക്ഷേ ഇതിപ്പോ അങ്ങനെയാണോ? ജയ, കുറച്ചു മുമ്പാണല്ലോ ഞാൻ വിളിച്ചേ, അവരിപ്പോ ഇങ്ങോട്ട് വരും. അതെ, ഈ നിന്റെ വെപ്രാളം കാണുമ്പോ തന്നെ ഭാവനയ്ക്ക് വല്ലാത്ത വിഷമാവും. അവളെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുന്ന എന്റെ പേടി. ഒന്ന് സമയത്തിന് കഴിച്ചില്ലെങ്കിൽ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയല്ലേ അത് ബാധിക്കും? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ ഭാവന ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം കഴിക്കുന്നുണ്ട്. ആര് കഴിക്കും? ഞാൻ കൊടുത്താ കഴിക്കും, അല്ലാതെ വേറെ ആര് കൊടുക്കാ ഞാൻ? അതെ, വന്നേ, ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ടിരിക്കേ, ഇവിടെ ഇരിക്കേ, സമാധാനമായിട്ട് ഇരിക്കേ. ആ ഇരിക്കേ. അത് പിന്നെ ബേട്ടാ, ഒന്നുകൂടി വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ വേണ്ട ഞാൻ വിളിക്കാം. അങ്കളെ, ആന്റിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഭാവനയോട് ഒരു തരം ഓവർ കെയറിങ്. ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ മോളെ, എന്തുപറ്റി? അല്ലാണ്ടി, ഭാവനയെ ഒന്നുകൂടി വിളിച്ചു നോക്കാൻ പറഞ്ഞതാ. ദേവേട്ട, ഒന്നുകൂടി വിളിച്ചു നോക്ക്. അല്ല, നീ ഇപ്പൊ വിളിച്ചതാണല്ലോ, ഞാൻ വിളിച്ചപ്പോഴും ലൈൻ ബിസി ആയിരുന്നു. ആന്റി തിരിച്ചു വിളിക്കും. ഇതിപ്പോ നീ ആവശ്യമില്ലാത്തവരൊന്ന് വരുത്തി വെക്കുന്ന തോന്നുന്നേ. എനിക്കൊന്നും വരില്ല, ദേവേട്ടനൊന്നും മിണ്ടാതിരിക്കാവോ? ഇല്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, മുഖം കണ്ടാൽ അറിയാം. മോള് വാ, ആന്റി ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാ വാ, പതുക്കെ പതുക്കെ മോളെ. എന്താ ചെയ്ത് അമ്മ? എന്താ ഇങ്ങനെ? നീ എന്ത് കണ്ടു? ഇത് തുടങ്ങിയിട്ട് കുറെ നേരമായി. വാ, അകത്തേക്ക് വാ. പതുക്കെ ഇരിക്കും മോളെ. മോളെ കുടിക്ക്, ഉള്ളൊന്ന് തണുക്കട്ടെ, കുടിക്ക്. മോള് കുടിക്ക് മോളെ. മതിയണ്ടി, മുഴുവൻ കുടിക്കേ.
ഇവിടുന്ന് പോയതിനു ശേഷം നീ ഒന്നും കഴിച്ചു കാണില്ലല്ലേ? കഴിച്ചാണ്ടി. കള്ളം പറയണ്ട, മോളുടെ മുഖം കണ്ടാൽ അറിയാം ഒന്നും കഴിച്ചു കാണില്ല. മോള് കുടിക്കേ, ഒട്ടും ബാക്കി വെക്കാതെ മുഴുവനും കുടിക്കേ. ആന്റി, സൂര്യക്ക് അവൻ കഴിച്ചോളും, മോള് കുടിക്കേ. ഞാൻ പറഞ്ഞില്ലേ അങ്കിളെ, ആന്റിക്ക് ഭാവനയോട് ഓവർ കെയറിങ് ആണെന്ന്. അത് അപകടം ചെയ്യും. സൂര്യ, ആന്റി ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലത്. മുളങ്ങോട്ട് ചെല്ല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ചെല്ല. കുടിക്കും മോളെ, മുഴുവൻ കുടിക്കും. ഞാനീ പറയുന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. അച്ഛൻ കാര്യം പറ. അത് ഭാവനയുള്ള ജയുടെ സമീപനവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ എന്തോ പേടി തോന്നുക. എന്താ അച്ഛാ, അമ്മയ്ക്കിപ്പോ ആ പഴയ വൈരാഗ്യവും ദേഷ്യവും ഒന്നുമില്ല, അതൊക്കെ എന്നേ കഴിഞ്ഞു. അതല്ലടാ ഞാൻ പറയാൻ വന്നേ, നിന്റെ അമ്മയ്ക്കിപ്പോ ഭാവനയെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതോ ഒറ്റപ്പെടുന്നതോ ഇഷ്ടമല്ല. ഏത് നിമിഷവും ഭാവനയെ കുറിച്ച് നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചും പറയാൻ മാത്രമേ അവക്ക് നേരമുള്ളൂ. അതൊരു നല്ല കാര്യമല്ലേ അച്ഛാ, അതിന് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ ചില സമയത്ത് ജയയുടെ പെരുമാറ്റത്തില് എന്തൊക്കെയോ അസ്വാഭാവികമുള്ളതായിട്ട് എനിക്ക് തോന്നാം. നിനക്കറിയാലോ, സാധാരണ ഇത്തരം അസുഖമുള്ള പേഷ്യൻസിന് മെന്റലി പല ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ജയയുടെ വല്ല അസുഖത്തിന് ലക്ഷണമാണ് ഈ കാണിക്കുന്നതെന്ന സംശയം. ഈ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല സാർ. ഇതിപ്പോ മറ്റൊന്നുമല്ല, അമ്മ മുത്തശ്ശിയാവാൻ പോകുന്നതിലുള്ള സന്തോഷം എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. നിങ്ങള് ഭാവനയുടെ വീട്ടിൽ നിന്ന് വരുന്നതുവരെ എത്രമാത്രം അസ്വസ്ഥതയോടെയാണ് ജയയുടെ കഴിച്ചുകൂട്ടിയെന്നറിയോ? ഭാവനയ്ക്ക് തന്നെ നല്ല മനസ്സിലായിട്ടുണ്ടാവണം. ഇക്കാര്യം വല്ലതും ജയയോട് പറയാൻ പറ്റൂ. ഉടനെ അവൾ നമ്മൾ ഇവിടെ നിന്ന് കേറ്റോട്ടടി, എന്നിട്ട് പറയും ഭാവനയുടെ കാര്യം നോക്കാൻ അവക്കറിയാം. അച്ഛൻ പറയുന്ന പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്? നീ ഒരു കാര്യം ചെയ്, സൗകര്യം പോലെ ഇന്ന് തന്നെ സ്വാമിജി വിളിച്ച് കാര്യം പറയാം. അപ്പോ സ്വാമിജി എന്താ പറയുന്നത് നമുക്കറിയാലോ. ഞാൻ സ്വാമിജിയോട് സംസാരിക്കാം, അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട. നീ കുറച്ച് സമയം ഭാവനയുടെ ജയക്കുള്ള സമീപനം ഒന്ന് കണ്ടുനോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഭാവനയെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം അവള് ചെയ്യുന്നുണ്ട്. അമ്മയുടെ മനസ്സില് ഭാവനയോട് ചെയ്തതിനൊക്കെയുള്ള കുറ്റബോധം കാണുവച്ച അതിന്റെയൊക്കെ പ്രായച്ചിത്തം കൂടിയാവും അമ്മയുടെ ഈ കെയറിങ്. അങ്ങനെയാണെങ്കിലും ഞാനും ഹാപ്പിയാ, പക്ഷേ മറിച്ചാണെങ്കില്. ഏതായാലും ഞാൻ സ്വാമിജി ഒന്ന് വിളിക്കാം, അതോ നേരിട്ട് പോയി കാണണോ? നീ വിളിച്ചു ചോദിക്കേ, സ്വാമിജി നേരിട്ട് ചെല്ലാൻ പറഞ്ഞാ പോയാ മതിയല്ലോ. ഇപ്പൊ തന്നെ വിളിക്കാം. ഞാനിപ്പോ. പറയൂ സൂര്യ. സ്വാമിജി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. എന്താ സൂര്യ, ജയനിർമ്മലക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല സ്വാമിജി, അമ്മയ്ക്കിപ്പോ സ്വന്തം കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ എന്റെ ഭാര്യ ഭാവനയോടാണ്. ഭാവന ഇപ്പൊ പ്രഗ്നന്റ് ആണ് സ്വാമിജി, ഡോക്ടർ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അത് കാരണം അമ്മ ഇപ്പൊ ഏത് കാര്യത്തിനും ഭാവനയ്ക്കൊപ്പം തന്നെയുണ്ട്. ചുരുക്കി പറഞ്ഞ ഓവർ കെയറിങ്. അല്ല, അതൊരു നല്ല ലക്ഷണമാണല്ലോ സൂര്യ. പക്ഷേ ഞങ്ങൾക്ക് എന്തോ പേടി തോന്നുന്നു സ്വാമിജി, മനസ്സിനൊരു സമാധാനമില്ല. സൂര്യ, ഇതിപ്പോ മറ്റൊന്നുമല്ല കാര്യം, സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും അതിന്റെ കാത്തിരിപ്പുമാണ്. പിന്നെ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള കരുതലുമാണ്. എന്നാലും സ്വാമിജി ഒന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമായനെ. അങ്ങനെയാണെങ്കിൽ ജയനിർമ്മലയ്ക്ക് ഒരു സ്കാരി കൂടി എടുത്തോളൂ. ഇപ്പോ നമുക്ക് എന്താ സ്റ്റേജ് എന്നറിയാമല്ലോ, എന്നിട്ട് പറഞ്ഞാ മതി, ഞാൻ എത്തിക്കോളാം. ശരി സ്വാമിജി, ഞാൻ വിളിക്കാം. ശരി, ഓക്കെ സൂര്യ. സ്വാമിജി എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹത്തിന്റേതാവാന്നാ പറഞ്ഞത്. പിന്നെ അമ്മയ്ക്കൊരു സ്കാനിങ് കൂടി ചെയ്യാനും പറഞ്ഞു, എന്നിട്ട് വിളിച്ചാ സ്വാമിജി വരാന്നാ പറഞ്ഞത്. എന്നാ പിന്നെ അതാ നല്ലത്, വൈകിക്കണ്ട, നമ്മുടെ മനസ്സിന്റെ ഭയപ്പാട് മാറി കിട്ടുമല്ലോ. ശരി അച്ഛ.
എന്തതി, സോറി എന്തതി, പ്ലീസ് എന്നോട് ക്ഷമിക്കുന്നേ.